ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും വലിയ നാശനഷ്ടങ്ങൾക്ക് വിനയാക്കിയ യുദ്ധവും രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു. 7 കോടിയോളം ജനങ്ങളാണ് യുദ്ധത്തിന്റെ ഭാഗമായി മരണപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചുള്ള ഒരു ചരിത്ര വിശദീകരണമാണ് വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 1ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട കേന്ദ്രീയ ശക്തികളായ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഓട്ടോമൻ സാമ്രാജ്യം എന്നീ രാജ്യങ്ങളുടെ മേൽ യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ചുമത്തപ്പെട്ടു. ഓസ്ട്രിയ ഹംഗറിയും ഓട്ടോമൻ സാമ്രാജ്യവും യുദ്ധാനന്തരം വിഭജിച്ചു ഇല്ലാതായി. അതേസമയം ജർമ്മനിക്ക് കനത്ത പിഴ നൽകേണ്ടതായും വന്നു. അതുപോലെ തന്നെ ജർമ്മൻ കോളനികളടക്കം ജർമ്മനിയുടെ പല പ്രദേശങ്ങളും ഫ്രാൻസ്, ബെൽജിയം, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതായി വരികയും പോളണ്ട് അതിന്റെ അതിർത്തികൾ വ്യാപിപ്പിച്ച് പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിലെ പാരീസിൽ വെച്ച് കൂടിയ വോയിസ് സന്ധിയിലാണ് ജർമ്മനിക്കെതിരെ കഠിനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. 1ാം ലോക യുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാവരുതെന്ന ലക്ഷ്യം മുൻനിർത്തി ലോകരാഷ്ട്രങ്ങളുടെ ഐക്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിച്ചു. ലോക പോലീസ് എന്ന നിലയിൽ രൂപീകരിച്ച ലീഗ് ഓഫ് നാഷൻസ് ജർമ്മനി ഒരു സമാധാന രാഷ്ട്രമായി മാറുന്നതുവരെ അതിൽ അംഗത്വം കൊടുത്തില്ല. മാത്രമല്ല ജർമ്മനിയുടെ സൈനിക ശേഷി വൻതോതിൽ വെട്ടിക്കുറക്കുവാൻ നിർബന്ധിക്കപ്പെട്ടു. ഈ നയങ്ങളെല്ലാം തന്നെ ജർമ്മൻ ജനതയുടെ ആത്മാഭിമാനത്തിന് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത്. അതേസമയം ലീഗ് ഓഫ് നാഷൻസ് മുന്നോട്ട് വെച്ച ആയുധ സൈനിക നിയന്ത്രണ നിയമങ്ങൾ അമേരിക്കയുടെ ആയുധ വ്യാപാരത്തെ ബാധിക്കുമെന്നുള്ളതിനാൽ അമേരിക്ക ലീഗ് ഓഫ് നാഷൻസിൽ അംഗത്വം എടുത്തില്ല. അങ്ങനെ 1933 ആയപ്പോഴേക്കും 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം അടിച്ചമർത്തപ്പെട്ട ജർമ്മൻ ജനതയിൽ കടുത്ത ദേശീയ വികാരം ഉടലെടുത്തിരുന്നു. ഈ വികാരം മുതലെടുത്തുകൊണ്ടാണ് ജർമ്മനിയിൽ നാസി പാർട്ടി വളരുകയും ഹിറ്റ്ലർ ജർമ്മനിയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്തത്. അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ ലീഗ് ഓഫ് നാഷൻസ് മുന്നോട്ട് വെച്ചിരുന്ന സൈനിക നിയന്ത്രണ നിയമങ്ങളെല്ലാം മറികടന്ന് സൈനിക ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുവാൻ ആരംഭിച്ചു. അതുപോലെ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരെ ഏകോപിപ്പിക്കുവാൻ വേണ്ടി രാഷ്ട്രത്തിന്റെ അതിർത്തികൾ വികസിപ്പിക്കുവാനും തീരുമാനിച്ചു. ഈ സമയമായപ്പോഴേക്കും മുസോളിനിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ഇറ്റലി യൂറോപ്പിലെ വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചെങ്കിലും കാര്യമായ നേട്ടങ്ങളൊന്നും ഇറ്റലിക്ക് ലഭിച്ചിരുന്നില്ല. മുസോളിനിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ അധികാരത്തിൽ കടുത്ത അടിച്ചമർത്തലുകളായിരുന്നു ഇറ്റാലിയൻ ജനത നേരിട്ടത്. പ്രാദേശിക സർക്കാരുകളെ പിരിച്ചുവിടുകയും നിരവധി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വധിക്കുകയും ആയിരങ്ങളെ തടവിലാക്കി ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാഴ്ത്തുകയും ചെയ്തു. അതേസമയം റഷ്യയിൽ വിപ്ലവാനന്തരം നിലവിൽ വന്ന സോവിയറ്റ് യൂണിയൻ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ വൻ ശക്തിയെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ വളർച്ചയോടൊപ്പം കമ്മ്യൂണിസവും ലോകത്തിലേക്ക് വ്യാപിക്കുമെന്ന ഭീതിയിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാഷ്ട്രങ്ങൾ ജർമ്മനിയുടെ വളർച്ചയെ കാര്യമായി പരിഗണിക്കാതെ സോവിയറ്റ് യൂണിയനെ മുഖ്യശത്രുവായി കാണുകയാണ് ഉണ്ടായത്. ഒന്നിച്ചു നേരിടണമെന്ന സോവിയറ്റ് യൂണിയന്റെ അഭ്യർത്ഥന ബ്രിട്ടനും ഫ്രാൻസും ചെവികൊണ്ടിരുന്നെങ്കിൽ ജർമ്മനി ഒരു വലിയ ശക്തിയായി മാറില്ലായിരുന്നു. എന്നാൽ അവർ ഫാസിസ്റ്റ് രാജ്യങ്ങളോട് പ്രീണനം സ്വീകരിക്കുകയാണ് ചെയ്തത്. ലോകരാഷ്ട്രങ്ങളുടെ ഈ സമീപനം 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നടിഞ്ഞ ജർമ്മനി വീണ്ടും ലോകശക്തിയായി മാറുന്നതിന് ഏറെ സഹായകരമായി. അതേസമയം ഏഷ്യയിലെ വൻ ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്ന ജപ്പാൻ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനായി പുതിയ പ്രദേശങ്ങൾ കീഴടക്കുന്ന സമീപനം തുടർന്നുകൊണ്ടിരുന്നു. ഈ സമയം ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകളും നാഷണലിസ്റ്റുകളും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന ആഭ്യന്തര യുദ്ധം മുതലെടുത്തുകൊണ്ട് ജപ്പാൻ ചൈനയുടെ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ 1938 ആയപ്പോഴേക്കും ജർമ്മനി തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കുവാൻ തക്കവണ്ണം വൻ ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. ജർമ്മനി ആദ്യം ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്യയുടെ പടിഞ്ഞാറ് ഭാഗവും ആക്രമിച്ച് കീഴടക്കി. ഇതേ തുടർന്ന് ചെക്ക് റിപ്പബ്ലിക്കും ഹംഗറിയും ജർമ്മൻ അനുകൂല രാഷ്ട്രങ്ങളായി മാറുകയും ചെയ്തു. ഈ ജർമ്മൻ ആക്രമണങ്ങളിൽ ഒന്നും തന്നെ ലോകസമാധാനത്തിന് വേണ്ടി രൂപം കൊണ്ട ലീഗ് ഓഫ് നേഷൻസിന് ഒന്നും ചെയ്യാനേ കഴിഞ്ഞില്ല. അങ്ങനെ ജർമ്മനി ലിത്വാനിയയുടെ ഒരു ഭാഗം കൂടെ ആക്രമിച്ച് കീഴടക്കിയതിനു ശേഷം സോവിയറ്റ് യൂണിയനുമായി അനാക്രമണ സന്ധി ഒപ്പുവെക്കുകയും അതിനുശേഷം 1939 സെപ്റ്റംബർ 1 ജർമ്മനിയുടെ റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചു എന്ന പേര് പറഞ്ഞ് ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിച്ചു. ഇതേ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോടെ 2ാം ലോക മഹായുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കമായി.
ജർമ്മൻ സേന കിഴക്ക് ഭാഗത്ത് പോളണ്ടിനെ ആക്രമിക്കുന്നതിൽ കേന്ദ്രീകരിച്ചപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ബ്രിട്ടനും ഫ്രാൻസിനും ജർമ്മനിയെ ആക്രമിക്കാമായിരുന്നു കേട്ടോ. അവർ അത് ചെയ്തില്ല. പകരം നോർവേയിലൂടെ വരുന്ന ജർമ്മൻ സേനയ്ക്ക് വേണ്ടിയുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ റൂട്ട് ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇതിൽ പ്രകോപിതനായ ഹിറ്റ്ലർ ഡെൻമാർക്കും നോർവേയും ആക്രമിച്ചു കീഴടക്കി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജർമ്മനിക്ക് നെതർലാൻഡ്സും ബെൽജിയവും ലക്സംബർഗും കീഴടക്കാൻ സാധിച്ചു. ഹിറ്റ്ലറുടെ പുതിയ യുദ്ധതന്ത്രമായ ബ്ലിറ്റ്സ്ക്രീഗ് അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ജർമ്മൻ സൈന്യം പോരാടിയത്. ഒരു പ്രത്യേക പ്രദേശം കേന്ദ്രീകരിച്ച് സർവ്വസന്നാഹങ്ങളോടും കൂടി ഉടനടിയുള്ള സൈനിക ആക്രമണമായിരുന്നു ബ്ലിറ്റ്സ്ക്രീഗ്. ജർമ്മനിയുടെ ഈ യുദ്ധതന്ത്രം വലിയ രീതിയിൽ വിജയിച്ചതോടെ ബ്രിട്ടന് പിടിച്ചു നിൽക്കാനാവാതെ താൽക്കാലികമായി പിന്തിരിയേണ്ടി വരികയും ഫ്രാൻസ് പൂർണ്ണമായും ജർമ്മനിക്ക് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. 1940 ജൂൺ 22 ഫ്രാൻസ് ജർമ്മനിയോട് കീഴടങ്ങി. യാതൊരുവിധ സൈനിക പ്രതിരോധവും ഇല്ലാതെയായിരുന്നു ജർമ്മൻ സേന പാരീസിൽ പ്രവേശിച്ചത്. ഫ്രാൻസ് കീഴടങ്ങിയതോടെ ഫ്രഞ്ച് കോളനികളെല്ലാം യുദ്ധമില്ലാതെ തന്നെ ജർമ്മൻ നിയന്ത്രണത്തിലായി. ആര്യന്മാരുടെ ലോകസമഗ്രാധിപത്യം ലക്ഷ്യം വെച്ച് ജർമ്മനിയും പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപം വീണ്ടെടുക്കുവാൻ ഇറ്റലിയും ഇന്ത്യ ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളുടെ മേലുള്ള ആധിപത്യം ആഗ്രഹിച്ച് ജപ്പാനും ആക്സിസ് പവേഴ്സ് അഥവാ അച്ചുതണ്ട് ശക്തികൾ എന്ന പേരിൽ സഖ്യം രൂപീകരിച്ചു. ഈ സമയത്ത് ബ്രിട്ടൻ മാത്രമായിരുന്നു അച്ചുതണ്ട് ശക്തികൾക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്തിരുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലുള്ള അയർലൻഡ് ഒഴികെയുള്ള എല്ലാ കോളനി രാഷ്ട്രങ്ങളും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആഫ്രിക്കയിൽ സഖ്യകക്ഷികളും ഇറ്റാലിയൻ സേനയുമായുള്ള പോരാട്ടം ആരംഭിച്ചു. അതേസമയം യൂറോപ്പിൽ ജർമ്മൻ വ്യോമസേനയായ ലുഡ്ബഫയുടെ നേതൃത്വത്തിൽ കനത്ത എയർ ബോംബിംഗ് ബ്രിട്ടനിൽ നടത്തിയെങ്കിലും ബ്രിട്ടനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷിച്ചതുപോലെ ബ്രിട്ടൻ കീഴടക്കാൻ സാധിക്കാത്തതിനാൽ ഹിറ്റ്ലർ തന്റെ പദ്ധതി പുനർക്രമീകരിച്ച് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. എന്നാൽ ഈ പദ്ധതി ഇറ്റാലിയൻ സേനയ്ക്ക് ഗ്രീസിൽ നേരിട്ട തിരിച്ചടി മൂലം നീട്ടിവെക്കേണ്ടതായി വന്നു. ഗ്രീസിൽ നേരിട്ട തിരിച്ചടി മറികടക്കാനുള്ള ജർമ്മനിയുടെ ഇടപെടലുകളോട് ഐക്യപ്പെട്ട് ഹംഗറി, റൊമാനിയ, ബൾഗേറിയ എന്നീ രാഷ്ട്രങ്ങൾ അച്ചുതണ്ട് ശക്തികളുടെ ഭാഗമായി മാറി. അതിനുശേഷം ജർമ്മൻ സേന ഗ്രീസും യുഗോസ്ലോവാക്യയും ആക്രമിച്ചു കീഴടക്കി. അങ്ങനെ USSR ഒഴികെയുള്ള കിഴക്കൻ യൂറോപ്പിലെ മുഴുവൻ ഭാഗവും അച്ചുതണ്ട് ശക്തികളുടെ കയ്യിലായതോടെ ഹിറ്റ്ലറുടെ അടുത്ത ലക്ഷ്യം സോവിയറ്റ് യൂണിയൻ കീഴടക്കുക എന്നതായി മാറി. അങ്ങനെ 1941 ജൂൺ 22 സോവിയറ്റ് യൂണിയനുമായി ഉണ്ടാക്കിയിരുന്ന അനാക്രമണ സന്ധി ലംഘിച്ചുകൊണ്ട് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ആക്രമണം USSR നേരെ ജർമ്മനി ആരംഭിച്ചു. ഓപ്പറേഷൻ ബാർബറോസ എന്നായിരുന്നു ഹിറ്റ്ലർ ഈ പദ്ധതിക്ക് പേരിട്ടത്. ജർമ്മനിയുടെ ആക്രമണത്തോടെ സോവിയറ്റ് യൂണിയൻ സഖ്യകക്ഷികളുടെ ഭാഗമായി മാറി. സർവ്വസന്നാഹങ്ങളുമായി സോവിയറ്റ് യൂണിയനിലേക്ക് ഇരച്ചു കയറിയ ജർമ്മൻ സേനയെ പ്രതിരോധിക്കുവാൻ സഖ്യകക്ഷികൾ ഇറാൻ കീഴടക്കുകയും ഇറാനിലൂടെ യുദ്ധോപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ശക്തമായ ജർമ്മൻ സേന ഈ പ്രതിരോധങ്ങളെല്ലാം മറികടന്ന് ലെനിൻഗ്രാഡ് ഉപരോധത്തിൽ ഏർപ്പെടുത്തുകയും മോസ്കോയുടെ അതിർത്തികൾ വരെ എത്തുകയും ചെയ്തു. ജർമ്മൻ സൈന്യം ലെനിൻഗ്രാഡിൽ ഏർപ്പെടുത്തിയ ഈ ഉപരോധം 872 ദിവസം നീണ്ടു നിൽക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തുവെങ്കിലും ജർമ്മനിക്ക് മോസ്കോ പിടിച്ചടക്കുവാനോ സോവിയറ്റ് യൂണിയനെ കീഴ്പ്പെടുത്തുവാനോ കഴിഞ്ഞില്ല. അതേസമയം ഏഷ്യയിൽ ജപ്പാന്റെ ആക്രമവും കടന്നുകയറ്റവും വർദ്ധിച്ചതോടെ അമേരിക്ക ഓയിലും സ്റ്റീലും ഇറക്കുമതി ചെയ്യുന്നതിൽ ജപ്പാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഇത് ജപ്പാന്റെ സൈനിക പ്രവർത്തനങ്ങളെ കാര്യമായ രീതിയിൽ ബാധിച്ചതിലുള്ള പ്രതികാരമായി ജപ്പാൻ പസഫിക് മേഖലയിലെ അമേരിക്കൻ സ്വാധീനം ഇല്ലാതാക്കുന്നതിന് അമേരിക്കൻ നാവിക സങ്കേതമായ പേൾ ഹാർബർ ആക്രമിച്ചു. ജപ്പാന്റെ ഈ ആക്രമണത്തോടെ അമേരിക്ക സഖ്യകക്ഷികളുടെ ഭാഗമായി യുദ്ധത്തിൽ പ്രവേശിച്ചു. ഇതോടെ യുദ്ധം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അങ്ങനെ 1942 യൂറോപ്യൻ മെയിൻലാൻഡ് മുഴുവൻ അച്ചുതണ്ട് ശക്തികളുടെ കയ്യിലായിരുന്നു. സഖ്യകക്ഷികളുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന ഭയത്തിൽ ഹിറ്റ്ലർ കനത്ത സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു അറ്റ്ലാന്റിക് തീരത്ത് സ്ഥാപിച്ചത്. ശക്തമായ സൈനിക സംവിധാനങ്ങളിൽ അധിഷ്ഠിതമായ പ്രതിരോധം അറ്റ്ലാന്റിക് മതിൽ എന്നറിയപ്പെട്ടു. എന്നാൽ സഖ്യശക്തികൾ ആദ്യം ആഫ്രിക്കയിലായിരുന്നു യുദ്ധമുഖം തുറന്നത്. മൊറോക്കോയും അൾജീരിയയും കീഴടക്കി സഖ്യകക്ഷികൾ ആഫ്രിക്കയിൽ ജർമ്മനിക്കെതിരെ കനത്ത ഏറ്റുമുട്ടൽ ആരംഭിച്ചു. അതേസമയം കിഴക്കൻ യൂറോപ്പിൽ സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ജർമ്മൻ സേനയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കി. 2nd ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്കേറ്റ ആദ്യത്തെ കനത്ത പരാജയമായിരുന്നു സ്റ്റാലിൻഗ്രാഡിലേത്. സോവിയറ്റ് യൂണിയനിൽ ജർമ്മനി നേരിട്ട ഈ പരാജയത്തോടെ ആയിരുന്നു 2nd ലോകമഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികളുടെ പതനത്തിന് തുടക്കം കുറിച്ചത്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.
കയ്യറവ് അറിയിച്ച ആവേശത്തിൽ സ്റ്റാലിന്റെ റെഡ് ആർമി ജർമ്മൻ സേനയ്ക്കെതിരെ ശക്തമായ മുന്നേറ്റം നടത്താൻ ആരംഭിച്ചു. ഈ സമയമായപ്പോഴേക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡം പൂർണ്ണമായും പിടിച്ചടക്കിയ സഖ്യകക്ഷികൾ ഇറ്റലിയിൽ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചതോടെ ജർമ്മൻ സേന ഇറ്റലിയെ സഹായിക്കുന്നതിന് വേണ്ടി ഇറ്റലിയിലേക്ക് കുതിച്ചു. ഈ സമയം കിഴക്കൻ യൂറോപ്പിൽ ശക്തമായ സൈനിക മുന്നേറ്റം നടത്തുന്നതിലൂടെ റെഡ് ആർമി ജർമ്മനിയെ കിഴക്ക് ഭാഗം കേന്ദ്രീകരിച്ച് പോരാടാൻ നിർബന്ധിതരാക്കി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് 1944 ജൂൺ 6 അറ്റ്ലാന്റിക് മതിലിനെ ഭേദിച്ചുകൊണ്ട് ഫ്രാൻസിനെ മോചിപ്പിക്കുവാൻ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമുഖം തുറന്നു. നോർമണ്ടി തീരത്തെത്തിയ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യം ഫ്രാൻസിനെ മോചിപ്പിച്ചു. തുടർന്ന് കിഴക്കിൽ നിന്ന് സോവിയറ്റ് യൂണിയനും പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യവും അച്യുതണ്ട് വ്യക്തികൾ കീഴടക്കിയ രാജ്യങ്ങളെല്ലാം മോചിപ്പിച്ചുകൊണ്ട് ജർമ്മനിയിൽ പ്രവേശിച്ചു. ഈ സമയമായപ്പോഴേക്കും ജർമ്മനിയുടെ പരാജയം ഏതാണ്ട് ഉറപ്പായിരുന്നു. വിജയം മുന്നിൽ കണ്ട സഖ്യകക്ഷികൾ ലീഗ് ഓഫ് നാഷൻസിന് പകരമായി യുണൈറ്റഡ് നാഷൻസ് രൂപീകരിക്കാൻ പദ്ധതിയിടുകയും അച്യുതണ്ട് വ്യക്തികളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് അതിൽ അംഗത്വം നൽകാനുള്ള വ്യവസ്ഥ മുന്നോട്ട് വെച്ചതോടെ ലോകരാഷ്ട്രങ്ങളെല്ലാം അച്യുതണ്ട് വ്യക്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ 1945 ഏപ്രിൽ 28 സഖ്യകക്ഷികൾ ഇറ്റലി പിടിച്ചടക്കിയതോടെ മുസോളിനിയെ നാട്ടുകാർ വധിച്ചു. തന്റെ ഏറ്റവും വലിയ സുഹൃത്തായ മുസോളിനിയുടെ ഭരണകാലത്തോടൊപ്പം തന്റെ ഏറ്റവും വലിയ ശത്രുവായ സ്റ്റാലിന്റെ റെഡ് ആർമി ഏത് നിമിഷവും ബെർലിൻ കീഴടക്കുമെന്ന് മനസ്സിലാക്കിയ ഹിറ്റ്ലർ ആകെ തകർന്നു. നാസിസം എന്ന വെറുപ്പിന്റെ പ്രത്യാശാസ്ത്രം കൊണ്ട് ഹിറ്റ്ലർ പടുത്തുയർത്തിയ ചീട്ടുകൊട്ടാരം സോവിയറ്റ് പീരങ്കികൾ ഉയർത്തിയ തീക്കാറ്റിൽ തകർന്നു വീണു. ലോകത്തിന്റെ ഉടമകൾ ആര്യന്മാരാണെന്ന് വിശ്വസിച്ച് ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച ഹിറ്റ്ലർ സോവിയറ്റ് സേന ബെർലിൻ കീഴടക്കുന്നതിന് തൊട്ടു മുമ്പ് പരാജയത്തിൽ മനംനൊന്ത് കീഴടങ്ങില്ലെന്ന ശാഠ്യത്തോടെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ 1945 മെയ് 2 റെഡ് ആർമി ബെർലിൻ കീഴടക്കിക്കൊണ്ട് ജർമ്മൻ പാർലമെന്റ് മന്ദിരമായ റിച്ചസ്റ്റാഗിൽ ചെങ്കൊടി ഉയർത്തി. 5 ദിവസത്തിന് ശേഷം മെയ് 7 ജർമ്മനി കീഴടങ്ങിയതോടെ യൂറോപ്പിലെ യുദ്ധം പൂർണ്ണമായും അവസാനിച്ചു. യൂറോപ്പിലെ യുദ്ധാവസാനത്തോടെ ജപ്പാനോട് സഖ്യകക്ഷികൾ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ജപ്പാൻ വിസമ്മതിച്ചതോടെ സോവിയറ്റ് സൈന്യം ജപ്പാനിലേക്ക് നീങ്ങി. സോവിയറ്റ് സൈന്യം മഞ്ചൂറിയ വിമോചിപ്പിച്ച് ജപ്പാനിലെത്തുന്നതിന് തൊട്ടു മുമ്പ് അമേരിക്ക 6 ഹിരോഷിമയിലും 9 നാഗസാക്കിയിലും അണുബോംബിട്ടു. ഇതേ തുടർന്ന് 15 ജപ്പാൻ കീഴടങ്ങിയതോടെ 2 ലോകമഹായുദ്ധം അവസാനിച്ചു. 6 വർഷത്തിലേറെ നീണ്ടുനിന്ന് 100 രാജ്യങ്ങൾ പങ്കെടുക്കുകയും ചെയ്ത ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായ 2 ലോകമഹായുദ്ധത്തിൽ 7 കോടിയോളം ജനങ്ങളാണ് മരണപ്പെട്ടത്. ഇതിൽ 2 കോടിയോളം സൈനികരും ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 അണുബോംബുകൾ കൊണ്ടും മാത്രം കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ കഠിനമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളും ഇതിലുണ്ട്. ലോകം കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഫാസിസ്റ്റ് ശക്തികളെ ഐക്യത്തോടെ നേരിട്ടതുകൊണ്ട് മാത്രമാണ് സഖ്യകക്ഷികൾക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സോവിയറ്റ് യൂണിയന്റെ ഇടപെടലുകൾ തന്നെയാണ്. 2.5 കോടിയോളം സോവിയറ്റ് സഖാക്കളുടെ ജീവൻ കൊടുത്താണ് സോവിയറ്റ് യൂണിയൻ ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്തിയത്. 2. ലോകയുദ്ധം ആശ്രിതമാക്കി നിരവധി ചലച്ചിത്രങ്ങളും കലാസാഹിത്യ രചനകളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധകാരണത്താൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിരവധി പുരോഗതികളും ഉണ്ടായിട്ടുണ്ട്. യുദ്ധാനന്തരം ജർമ്മനിയും ഓസ്ട്രിയയും സഖ്യകക്ഷികൾ വിഭജിച്ചെടുത്തു. അതുവരെ ലോകം ഭരിച്ചിരുന്ന യൂറോപ്പിലെ വൻശക്തികളെല്ലാം യുദ്ധത്തിന്റെ കെടുതികൾ കൊണ്ട് തളരുകയും സോവിയറ്റ് യൂണിയനും അമേരിക്കയും പുതിയ 2 വൻശക്തികളായി മാറുകയും ചെയ്തു.